Hello friends, welcome to Mahidiya's World of Happiness. ഈ വ്ലോഗ് ഡേ 1 ഓഫ് കാശ്മീർ ആണ്. ഡേ 1 ല് മൂന്ന് ഗാർഡൻസ് ആണ് ഞങ്ങൾ വിസിറ്റ് ചെയ്തത്. ഈ ഫസ്റ്റ് ഗാർഡൻ നമുക്ക് നോക്കാം. ഷാലിമാർ ബാഗിൽ എത്തി. പിന്നെ എന്താ പറയാ, നമ്മൾ കാശ്മീർ ഡ്രസ്സിലൊക്കെ ഫോട്ടോ എടുത്തു. ഇവിടെ ഒരു സ്റ്റോൾ തന്നെയാണ് ഉള്ളത്, അപ്പൊ നമുക്കത് കണ്ടു നോക്കാം അല്ലേ. ഇതുവരെ നമ്മൾ ഷാലിമാർ ബാഗില് ആ സ്റ്റെപ്പ് കയറിയ നമ്മൾ ഇവിടെയാണ് എത്തുക. എന്നിട്ട് കൊറേ കുറച്ച് നേരത്തെ നമ്മൾ ഇവിടെ എത്തും. അപ്പൊ കണ്ടില്ലേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ അവരെടുത്ത് തരും നിങ്ങൾക്ക് മാച്ചായിട്ടുള്ള ഒരു ഡ്രസ്സ്. പിന്നെ ഇതാ ഈ ഗാർഡന്റെ എൻട്രൻസ് ആണ്. ഈ ഭാഗത്ത് ഫ്രണ്ടിലായിട്ട് ഡാലിലേക്ക് നമുക്ക് കാണാൻ പറ്റും. ഡാൽ ലേക്കിൻ്റെ കരയിലായിട്ടാണ് ഈ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഗൈഡ് ഉണ്ട്. ആ ഗൈഡ് എന്താണ് ഈ ഗാർഡനെ കുറിച്ചിട്ട് പറയുന്നതെന്ന് നോക്കാം. ഷാജിയാണ്. ജിസ്കി എൻട്രി വഹാൻ സേ ഹോതി തി വോ അപ്നെ ദീവാർ പേ വഹാൻ സൈഡ് സേ തോ യഹാൻ സേ എൻട്രി തി ഇസ് ഗാർഡൻ കി തോ നൗ മൈ ദേഖ്താ താ ഷാജിയാൻ ഊപ്പർ സേ കൗൻ ആ ഗയാ ഗാർഡൻ മേ. ഹാ ഓക്കേ. തോ ഇസ്കി പീച്ചേ യേ സബർ മൻ ഹിൽ ഹൈ. സബർ മൻ സബ്സേ ഊച്ചി പഹാഡി ഹൈ. അച്ഛാ. ഓർ യേ ഗാർഡൻ മേ ജോ ഹൈ യേ സബ്സേ ഖൂബ്സൂരത് ഗാർഡൻ ഹൈ കശ്മീർ കാ, ജിസ്കി ദോ ചീസ് ആപ്കോ ഏക് സാത്ത് ദേഖ്നെ കോ മിൽ രഹാ ഹൈ, ഡൽ ഹൈ ഔർ ദൂസ്രാ പഹാഡി. ബഡാ ബഡാ ഫിർ ഇത്നാ ബഡാ ബൻ ജാതാ ഹൈ. ग्रीन होता है, फिर उसके बाद गोल्डन बन जाता है. जैसे इंसान की एज बढ़ती जाती है, बचपन होता है, बाल आने शुरू हो जाते हैं, फिर बाल सफेद हो जाते हैं. वैसा ही छह महीने में पूरा जिंदगी दिखाता है जवान और फिर गिर जाते हैं पत्ते वो नीचे. अप्रैल में यहाँ पे टूलिप निकलता है. और ये देखो सीजन में ये गार्डन ऐसे दिखता है, ग्रीन हो जाते हैं. इस पेड़ की बहुत सारे कलर बदलते हैं. ये है ना, ये 400 साल पुराना पेड़ है. गोल्डन, फिर गोल्डन के बाद फिर गिर जाते हैं. ग्रीन आएगा, फिर गिर जाते हैं, ये नंगे हो जाते हैं. फिर इसको जला के हम, ये कौन से महीने, कौन से महीने ये होता है, फिर हम हमारा रहता है दिसंबर जनवरी तक रहता है ये पत्ते यहाँ पे फैले हुए जहाँ पे हम फोटो वगैरह टूरिस्ट को इसके साथ दिखाते हैं. ഓരോ സീസണിലും കാശ്മീർ എങ്ങനെയാണ് ഉണ്ടാവുക എന്നാണ് ഗൈഡ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. ഇവിടെയാണ് ഞങ്ങൾ കാശ്മീർ ഡ്രസ്സിൽ ഫോട്ടോസ് ഒക്കെ എടുത്തത്. നല്ല രസമായിരുന്നു അത്, നല്ലൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അത്. കണ്ടില്ലേ അവരൊക്കെ കാശ്മീർ ഡ്രസ്സിൽ എന്ത് ഭംഗിയാണ് കാണാനെന്ന്. ഈ വഴിയിലൂടെ ഗാർഡൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റും. ആ സമയത്ത് രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. മലയുടെ സൈഡിലൂടെ മഞ്ഞിങ്ങനെ താഴത്തേക്ക് ഇറങ്ങി വരുന്നത് നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഫ്രണ്ടിലാണെങ്കിൽ ദാലിലേക്കും ഭയങ്കര രസമായിരുന്നു രാവിലെ അവിടുത്തെ ഒരു ഭംഗി കാണാൻ. വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ ഗാർഡനിൽ ഫ്ലവേഴ്സൊന്നും ഉണ്ടായിരുന്നില്ല. ഫ്ലവേഴ്സിന് വേറെ സീസണാണ്. ആ സീസണിൽ വന്നാൽ കഴിഞ്ഞാലാണ് ഗാർഡൻ്റെ ഭംഗി, വേറൊരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. കാശ്മീരിൽ വന്നിട്ട് ഈ ഗാർഡൻസ് ഒന്ന് വിസിറ്റ് ചെയ്യാതെ പോകാൻ പറ്റില്ലല്ലോ. മുഗൾ ചക്രവർത്തിയായിട്ടുള്ള ഷാജഹാൻ പണി കഴിപ്പിച്ചിട്ടുള്ള ഗാർഡനാണ് ഇത്. രാവിലെ ആ ഗാർഡനിൽ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റും കിളികളുടെ ശബ്ദമുണ്ട്, കണ്ണു തുറന്നാൽ നമുക്ക് മഞ്ഞ് കാണാം, പിന്നെ ലേക്ക് കാണാം, പിന്നെ ഇതെല്ലാം കൂടി ചേരുമ്പോഴുള്ള ഒരു നമ്മളുടെ മനസ്സിന് കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. അത് ഗാർഡൻ്റെ ഉള്ളിലേക്ക് നടക്കും തോറും ആ മഞ്ഞിൻ്റെ തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ സമയമൊക്കെ എടുത്ത് ഗാർഡൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ നടന്നു. ഇത് ഏകദേശം അതിൻ്റെ അവസാനത്തെ ഒരു ഭാഗമാണ്. അവിടെ ഇതുപോലെ നല്ല ഭംഗിയുണ്ട് കാണാൻ. കുറച്ചും കൂടെ ഉള്ളിലേക്ക് പോകാൻ പറ്റും തോന്നുന്നു, പക്ഷേ അത്ര പിന്നെ ഉള്ളിലേക്ക് പോയില്ല.
പിന്നെ ഇവിടെ ഒരു സൈഡിൽ സ്റ്റെപ്പ് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഗാർഡന്റെ സെന്ററിലെത്തും. ആരെങ്കിലും വരുമ്പോ അതിന്റെ ഉള്ളിൽ ആ ഹോള് കാണില്ലേ, അതാണ് ഗേറ്റ്. ഇതായിരുന്നു ഗാർഡന്റെ എൻട്രൻസ് എന്നാണ് ഗൈഡ് നമ്മളടുത്ത് പറഞ്ഞത്. അതിന് സി ആൻറ്റി വീണ്ടും ഞങ്ങളുടെ ആൻറ്റിമാർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതാണ് നിങ്ങൾ കേൾക്കുന്നത്. പിന്നെ ഗാർഡനൊക്കെ കണ്ടു, കാശ്മീർ ഡ്രസ്സിലൊക്കെ ഫോട്ടോ എടുത്തു. അല്ലാതെയും ഇഷ്ടംപോലെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം അവിടുന്ന് ഇറങ്ങി. ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഗാർഡൻ്റെ ഓപ്പോസിറ്റായിട്ട് ടീ ഷോപ്പുണ്ട്. അവിടെ ബജ്ജി, പക്കോട, മോമോസ് അത്തരം ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അല്ലാതെ തന്നെ വേറെ സ്റ്റോൾസുകളൊക്കെ ഉണ്ടായിരുന്നു. ഡ്രസ്സ്, ബാഗ്, കീ ചെയിൻ അങ്ങനെ കിട്ടുന്ന ഷോപ്പുകളും ഉണ്ട് അവിടെ. ഞങ്ങൾ 19 പേരുള്ളത് കൊണ്ട് തന്നെ ചിലവർ ഫുഡ് ട്രൈ ചെയ്യും, ചിലവർ ഷോപ്പ് ചെയ്യും, അങ്ങനെയൊക്കെ ആയിരുന്നു ഓരോരുത്തരുടെ കൺവീനിയൻസ് അനുസരിച്ച്. ഇത് ഞങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുള്ള സെക്കൻഡ് ഗാർഡൻ ആണ്. ഈ ഗാർഡനും മുഗൾ ഭരണകാലത്ത് പണികഴിപ്പിച്ചിട്ടുള്ള ഗാർഡൻ തന്നെയാണ്. ഷാജഹാൻ ചക്രവർത്തി തന്നെയാണ് ഇത് പണികഴിപ്പിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. മകന് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഗാർഡൻ പണികഴിപ്പിച്ചിട്ടുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവിടെയുള്ള എല്ലാ ഗാർഡനുകളും സ്റ്റെപ്പ് സ്റ്റെപ്പുകളായിട്ടാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു മലയായതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലാണ് അതിൻ്റെ സ്ട്രക്ചർ. ഇപ്പോൾ സൈഡിലൂടെ ഈ സ്റ്റെപ്പുകളിൽ കയറി ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെയറിൽ എത്തും. പിന്നെ അതുപോലെ സൈഡിലുള്ള സ്റ്റെപ്പ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ മേലേക്ക് എത്തും. അങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ ഉള്ളത്. ഈ ഗാർഡനിൽ വന്നു കഴിഞ്ഞാലും കാശ്മീർ ഡ്രസ്സിൽ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. എല്ലാ ഗാർഡനിൽ ചെന്ന് കഴിഞ്ഞാലും അവിടെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, അവർ ഫോട്ടോസ് എടുത്ത് തരും. അത് നമുക്ക് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ പ്രിൻ്റ് ഔട്ട് എടുത്ത് തരുകയും ചെയ്യും അവർ. അങ്ങനെ ഈ ഗാർഡനും കണ്ടു കഴിഞ്ഞു, ഏകദേശമൊക്കെ കഴിയാറായി. അവിടുന്ന് ഞങ്ങൾക്ക് കൺഫ്യൂഷനായി, ഇതിൽ കൂടെയാണ് നമ്മൾ എൻട്രി ചെയ്തത്. കാരണം ഇതിങ്ങനെ ലെയറായിട്ട് കിടക്കുന്നതുകൊണ്ട് കുറച്ച് കൺഫ്യൂഷനാവും നമ്മൾ ഇതിലൂടെ വന്നത് എന്നുള്ളത്. അങ്ങനെ വഴിയൊക്കെ കണ്ടുപിടിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. ഈ ഗാർഡനിൽ നിൽക്കുമ്പോഴും ഒരു സൈഡിൽ മല, ഒരു സൈഡിൽ നദി. അത് ഇതിന് മുന്നേ വിസിറ്റ് ചെയ്ത ഗാർഡനിൽ പോയപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു. നമ്മൾ ഒരു സ്പോട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് ചുറ്റും നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സൈഡിൽ മല, ഒരു സൈഡിൽ നദി. എനിക്ക് തോന്നുന്നു പ്രകൃതിയുടെ ഒരു എല്ലാ രീതിയിലുള്ള ഭംഗിയും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടിലാണ് അവരെല്ലാവരും ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ആ ലാൻഡ്സ്കേപ്പും ഒക്കെ നമുക്ക് ഒറ്റ സ്പോട്ടിൽ നിന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഗാർഡനൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി ഞങ്ങൾ നെക്സ്റ്റ് ഗാർഡനിലേക്ക് പോവാണ്. ബസ്സിലാണ് ഞങ്ങളുടെ യാത്രകളെല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പെർട്ടിക്കുലർ സ്പോട്ടിൽ വന്നു. അവിടുന്ന് ജീപ്പിലാണ് ഈ ഗാർഡൻ വിസിറ്റ് ചെയ്തത്. ഇത് നെക്സ്റ്റ് ഗാർഡനാണ്. അവിടെ ഇതുപോലെ ചെറിയ ഷോപ്പൊക്കെ ഉണ്ട്. ഈ ഗാർഡനിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രിംഗ് വാട്ടർ എൻജോയ് ചെയ്യാനാണ് ആൾക്കാർ ഈ ഗാർഡനിൽ വരിക. നമ്മുടെ ട്രിപ്പിൽ ലിറ്റിൽ മാസ്റ്റേഴ്സ് ആയിട്ടുള്ള ദിയമോളും ഹാനുമോനും തമ്മിലുള്ള അടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഗാർഡനിലും ടൂറിസ്റ്റുകൾ കാശ്മീരി ഡ്രസ്സിൽ ഫോട്ടോസ് എടുക്കുന്നത് കാണുന്നുണ്ടായിരുന്നു. ഓൾറെഡി ഞങ്ങളെല്ലാവരും എടുത്തതുകൊണ്ട് പിന്നെ ആരും രണ്ടാമത്തെ ആരും ഫോട്ടോസൊന്നും എടുത്തില്ല. ആദ്യം അത് തെറ്റി എൻജോയ് ശ്രീനഗർ എന്നാണ് വായിച്ചത്. ഇവിടെയാണ് സ്പ്രിംഗ് വാട്ടർ വരുന്നത്. അവിടെ ഇതുപോലെ ആൾക്കാർ ബോട്ടിലൊക്കെ വെള്ളം കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് വെള്ളം എടുത്താലോ?
അതിന് ശേഷം ഞങ്ങൾ കാശ്മീരി സ്പെഷ്യൽ ഫുഡ് കഴിച്ചു. ഗുഷ്താബ എന്നാണ് ഈ കറിയുടെ പേര്. ഇത് മട്ടൻ മീറ്റ് ബോൾസ് ആണ്. ഇത് അതിൻ്റെ റെഡ് ഗ്രേവിയാണിത്. ഇത് റൈസാണ്. ഇത് കൂട്ടിയിട്ടാണ് നമ്മൾ കഴിച്ചത്. പിന്നെ ഇത് ആൽമണ്ട്സും വാൾനട്ട്സും ഡേറ്റ്സും എല്ലാം കൂടിയിട്ടുള്ള ഒരു സ്വീറ്റാണ്. നെക്സ്റ്റ് നമ്മൾ എത്തിയിട്ടുള്ളത് ദാൽ ലേക്കിലാണ്. ഈ നൈറ്റ് ദാൽ ലേക്കിലെ ഹൗസ് ബോട്ടിലാണ് സ്റ്റേ ചെയ്തത്. ഒരു മൂന്ന് ഹൗസ് ബോട്ടിൽ കൂടിയിട്ടാണ് ഞങ്ങളെല്ലാവരും സ്റ്റേ ചെയ്തത്. കാശ്മീർ വന്നിട്ട് ദാൽ ലേക്കും ഷിക്കാരയിലും ഒക്കെ റൈഡ് ചെയ്യാണ്ട് പോകാൻ പറ്റുമോ? അങ്ങനെ അവരെല്ലാവരും ഷിക്കാരയുടെ ഉള്ളിൽ കയറി എന്നെ പുറത്തിരുത്തിയിട്ടായിരുന്നു യാത്ര. കാരണം വേറെ സ്പേസ് ഇല്ല ഇനി. അങ്ങനെ ഷിക്കാരയിൽ കൂടെ ഹൗസ് ബോട്ടിലേക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചയാണിത്. അവിടെ സൈഡിലായിട്ട് നിറയെ ഹൗസ് ബോട്ടുകളുണ്ട്. ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് തന്നെ കുറേ ഹൗസ് ബോട്ട് നമുക്ക് കാണാൻ പറ്റി. നല്ല തണുപ്പായിരുന്നു രാത്രി. അവിടെ ഹീറ്ററുണ്ട്, കെറോസിൻ ഹീറ്ററുണ്ട്, ഇലക്ട്രിക് ഹീറ്ററുണ്ട്. പക്ഷേ ടെമ്പറേച്ചർ ഒരു പരിധിയിൽ കൂടുതൽ അവർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം വുഡനും ക്ലോത്തൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് റിസ്ക്കാണ്. ഹൗസ് ബോട്ടിൽ ഏകദേശം എത്താറായി. നമ്മുടെ ലഗേജൊക്കെ കയറ്റി ഹൗസ് ബോട്ടിനുള്ളിൽ ഞങ്ങൾ കയറി. മാരിവിൻ്റെ സമയത്തിട്ടുള്ള വ്യൂ ആണിത്. എന്തൊരു ഭംഗിയാണെന്നറിയോ കാണാൻ. ഇത് ഹൗസ് ബോട്ടിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളാണ്. അവിടെ ഒരു വീട് പോലെ തന്നെ ഡൈനിങ് റൂമുണ്ട്, സിറ്റിംഗ് റൂമുണ്ട്, പിന്നെ ബെഡ്റൂംസും ഉണ്ട്. ഇതൊക്കെ വുഡനോണ്ട് തന്നെയാണ്. ദേവദാരു എന്ന് പറഞ്ഞിട്ടുള്ള വുഡനോണ്ടാണ് ഇവരെല്ലാതും ചെയ്തിട്ടുള്ളത്. ഇതാണ് അവിടുത്തെ ഹീറ്റർ. ഇത് മാനുവലായിട്ടേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വൈകുന്നേരമൊക്കെ നമുക്കിവിടെ ഒക്കെ വന്നിരുന്ന് ഇവിടെ വൈകുന്നേരം ആകുമ്പോൾ കാശ്മീരി സോണീസ് ആയിട്ട് ആൾക്കാർ വരും. അവരുടെ അടുത്ത് നമുക്ക് പർച്ചേസ് ചെയ്യാം. മെയിനായിട്ട് കാശ്മീരി ഷോൾസാണ് അവരുടെ അടുത്ത് ഉണ്ടാവുക. ഡിഫറെൻറ്റ് ടൈപ്പിൽ ഡിഫറെൻറ്റ് റേഞ്ചിലുള്ള കാശ്മീരി ഷോൾസ് കിട്ടും. ആ ഇൻറ്റീരിയേഴ്സിനൊരു റോയൽ ലുക്ക് തന്നെ ഉണ്ടായിരുന്നു. എല്ലാതും ഉണ്ട്. സോഫ, ദിവാൻ, കോട്ടി, പോയി, എല്ലാ ഫെസിലിറ്റീസോടും കൂടിയിട്ടാണ് അവർ സിറ്റിംഗ് റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഡൈനിങ് റൂം. ഇവിടെ അവർ ഫുഡ് സെർവ് ചെയ്യും. രാത്രി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ചപ്പാത്തി, ദാൽ കറി, ചാവൽ, ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. അവർ ഹോട്ട് വാട്ടേഴ്സും പ്രൊവൈഡ് ചെയ്യും. ടീ, കോഫി നമുക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കിത്തരും. ഇതൊരു പാസേജാണ്. ഈ പാസേജിൻ്റെ സൈഡിലായിട്ടാണ് റൂമുകളൊക്കെ ഉള്ളത്. ഒരു ഏകദേശം മൂന്ന് നാല് ബെഡ്റൂംസ് ഉണ്ട്. ഞങ്ങൾ മൂന്ന് ബെഡ്റൂമിലായിട്ടാണ് ഉണ്ടായിരുന്നത്. രാത്രി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി ഒരു ഹൗസ് ബോട്ടിൽ വന്നു. പിന്നെ രാത്രി മൊത്തം അടിച്ചു പൊളിയായിരുന്നു. നെക്സ്റ്റ് ഡേ ആണ് ഞങ്ങൾ ഗുൽമാർഗിൽ പോയത്. ഗുൽമാർഗിൽ വെച്ചിട്ടാണ് ഞങ്ങൾ അഡ്വെഞ്ചറസ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തത്. അതൊരു വ്ലോഗായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കയറി കാണണം. ഫുൾ ഓഫ് ഫണ്ണാണ് ആ വ്ലോഗ്.